പ്ലാറ്റീസുണ്ട്. അത് നമ്മളൊക്കെ ഇതേ എല്ലാം കൂടി ഇതേ ഈ ഒരു ടാങ്കിലേക്ക്. ഗാർഡനിങ് ഗീവ് അവേ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ എന്തായാലും വരുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പം മിസ്റ്റർ സൂപ്പർമാൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെയും നമ്മുടെ ചാനലിൻ്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ ഓണാശംസകളുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതേ നമ്മൾ ഈ മോളിൽ സെറ്റപ്പ് ചെയ്തേക്കണം. അത് ഈ ഒരു ടാങ്ക് സെറ്റപ്പിൽ ഈ കാണുന്ന നമ്മുടെ ഡ്രം മോള്, ഈ കാണുന്ന ആ ഡ്രം മോള്, അതായത് ഇതിലുള്ളതെല്ലാം ഇതിൽ പോളാർ ബ്ലൂ ആണ്, അതുപോലെ ഇതിൽ പോളാർ തന്നെയാണ്, ഇതിൽ നമ്മുടെ മിക്സറാണ് കേട്ടോ, ഗപ്പീസും പ്ലാറ്റീസും ഒക്കെ ഉള്ള ഒരു മിക്സർ ടാങ്കാണ് കേട്ടോ. അതുപോലെ ഇതിൽ പോളാർ തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ടാങ്കിൽ എടുക്കുന്നത് നമ്മുടെ കുഞ്ഞൻ ഗാറും അതേപോലെ തന്നെ ഇതിലെടുക്കുന്നത് പോളാറിനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവരെ എല്ലാവരും നമ്മുടെ അടിയിലത്തെ ടാങ്ക് സെറ്റപ്പിലേക്ക് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് മാറ്റാൻ പോവുകയാണ്. പിന്നെ ഇതുപോലെ തന്നെ അതെ നമ്മൾ ഏവിറയിലേക്ക് വെക്കാനായിട്ട് കുറേ ചെടികൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ചെടികൾ തന്നെയാണ് മേടിച്ചേക്കണത്. അപ്പോൾ അതൊക്കെ നമ്മൾ വഴിയെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു ടാങ്കിലത്തെ എല്ലാ മീനുകളും നമ്മൾ താഴ്ത്തി കൊണ്ടുപോകാൻ പോവാണ്. ഈ ടാങ്കും നമ്മൾ താഴ്ത്തിക്കാൻ സെറ്റപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രം ഇതേപോലത്തെ ഒരു മൂന്ന് പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നെറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ പാത്രം വേറെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ പേർ തിരിച്ച് കൊണ്ടുപോകാനാണ് കേട്ടോ. കാരണം ഒരുമിച്ചിട്ട് കൊണ്ടുപോയാൽ പേർ തെറ്റിപ്പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാത്രം രണ്ട് മൂന്നെണ്ണം എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ പേരെ തിരിച്ച് നമുക്ക് ഇവിടെ നിന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിലത്തെ ഫുൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ടാങ്കും അതായത് നമ്മുടെ ഡ്രമ്മൊക്കെ താഴ്ത്തേക്ക് എത്തിച്ചിട്ട് താഴ്ത്തി വെച്ചിട്ട് ഫുൾ വീഡിയോ എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ പണിയുണ്ട്. അപ്പോൾ ഞാനും ദേ നമ്മുടെ ഫ്രണ്ടും കൂടിയിട്ടാണ് ഫുൾ ക്ലീൻ ചെയ്യാനും നമ്മുടെ മീനോളെ സെപ്പറേറ്റ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. ഫ്രണ്ട്സ് അങ്ങനെതാ നമ്മുടെ വീടിന് മുകളിലുണ്ടെന്ന എല്ലാ ഡ്രം മോളും ഇതേ നമ്മൾ താഴ്ത്തേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗാറിന് ടാങ്ക് നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മുടെ ഗാറിനും അതുപോലെ നമ്മുടെ ടാങ്കും നമ്മൾ വേറെ ദിവസം മാറ്റാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രം മോള് ഇതേ അഞ്ച് ഡ്രം മോള് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ പ്ലാന്റ് നമ്മുടെ അതിലുണ്ടായിരുന്ന എല്ലാ പ്ലാന്റുകളും ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതേ വെള്ളമൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഡ്രമ്മിലും ഇതേ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മീനുകൾ അതേ നമ്മുടെ എല്ലാ പോളാറിൻ്റെ കളക്ഷനുകൾ നിങ്ങൾക്ക് കാട്ടി തരട്ടെ ഏതൊക്കെയുള്ളതെന്ന്. അപ്പോൾ ഇതേ ഇതിലുള്ളത് നമ്മുടെ പോളാറിൻ്റെ കുട്ടികളാണ് കേട്ടോ. ഇതിൽ തന്നെ ഉള്ളത് വൈറ്റും ഉണ്ട് അതേപോലെ തന്നെ ബ്ലൂ ഉണ്ട് കേട്ടോ. വൈറ്റിൻ്റെ കുറച്ച് കുട്ടികളേ ഉള്ളൂ, പക്ഷേ ബ്ലൂവിൻ്റെ അത്യാവശ്യം നല്ല കുട്ടികളുണ്ട്. ഇത് കണ്ടില്ലേ സൈഡിലായിട്ടിരിക്കുന്നുണ്ട്. പല ബാച്ചുകളായിട്ട് ഇറങ്ങിയ കുട്ടികളായിരുന്നു കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനും നിന്നിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു ടാങ്കിലായിരുന്നു ഫുൾ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഡെഡായി പോയി കേട്ടോ. പിന്നെ ഇപ്പുറം നോക്കുകയാണെങ്കിൽ നമ്മുടെ പോളാറിൻ്റെ ബ്ലൂവിൻ്റെ ഒരു പെയറാണ് കേട്ടോ. ഇവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല, ഇവർക്ക് ബാച്ച് കുട്ടികൾ ഇറങ്ങിയത് ഫുള്ളായിട്ട് എന്താണെന്നറിയില്ല, ഒറ്റയടി ഫുൾ ഡെഡായി പോയി കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ അടുത്തൊരു പെയർ കേട്ടോ, നല്ല പെയറാണ്. ഇവരാണ് കൂടുതലും ഇതിലുള്ള കുട്ടികൾ കേട്ടോ. പിന്നെയുള്ളത് നമ്മുടെ വൈറ്റാണ് കേട്ടോ, നല്ല പെയറാണ്. ഇവരുടെ കുട്ടികളും അത്യാവശ്യം ഇറങ്ങിയതാണ് കേട്ടോ നമ്മുടെ കയ്യിൽ. പിന്നെയുള്ളത് ഒരു വൈറ്റും അതുപോലെ തന്നെ പോളാർ ബ്ലൂവും ഒരു പെയറാണ് കേട്ടോ. വൈറ്റ് ഇതിൻ്റെ അടിയിലിരിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മിക്സറായി എടുക്കുന്ന പ്ലാറ്റീസും ഗപ്പീസും ഒക്കെ കേട്ടോ. നമ്മൾ ഇവരെ നിറച്ച് കുട്ടികളാണ് കേട്ടോ, കണ്ടില്ലേ നിറയെ കുട്ടികളാണ്. ഇവരെ നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റും കേട്ടോ. നമ്മുടെ ഗപ്പീസ് എടുക്കുന്ന ഫ്രിഡ്ജ് ബോക്സിലേക്ക് നമ്മൾ മാറ്റും. അപ്പോൾ ആ ഒരു ടാങ്കിലേക്ക് നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ കുട്ടികളെ ഇറക്കി വിടാനും പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ നമ്മുടെ പോളാറിൻ്റെ ഒരു അടുത്ത ബാച്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സോറി പോളാർ പോലെ തന്നെ അതെ നമ്മുടെ റെഡ് ജ്വൽവിൻ്റെ അടുത്തൊരു ബാച്ചും കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലായിട്ട് നിൽക്കേണ്ട അവർ ഇതേ താഴത്തായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ അതിന് മുമ്പുണ്ടായ ബാച്ച് എന്ന് പറയുന്നത് ഈ ഒരു സൈസാണ് കേട്ടോ. താഴത്ത് കാണാൻ പറ്റും, അത്യാവശ്യം വലിയ സൈസാണ്. ഇതിലുണ്ട് ഇതാ, ഇതാണ് അതിന് മുമ്പ് ഇറങ്ങിയ ബാച്ച് കേട്ടോ. ഈ അടുത്തിറങ്ങിയ ബാച്ച് ഇതാ ഇവിടെ ഈ സൈഡിലായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെതാ നമ്മൾ നമ്മുടെ പോളാറിൻ്റെ ആദ്യത്തെ പേരൻ നമ്മുടെ ടാങ്കിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ. ബ്ലൂവിനെയാണ് നമ്മൾ ഇടാൻ പോണത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേരനാണ് കേട്ടോ നമ്മളിതിലേക്ക് ഇടാൻ പോണത്. ആദ്യം തന്നെ അതെ ഒരാളെ നമ്മളിതേ മാറ്റിയിട്ടുണ്ട്. പിന്നെ അതെ രണ്ടാമത്തെ ആളെ കൂടെയാണ് മാറ്റാണ് കേട്ടോ. ഈ വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നില്ല, കാരണം ഇതിൽ നിറച്ച് കരടാണ്, വെള്ളം ഒഴിക്കില്ല. വടം വട രണ്ടാമത്തെ ആളിതേ നമ്മളിതിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അതെ ബ്രീഡ് ചെയ്യാനുള്ള മൺചട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനിയും വെള്ളം നിറയ്ക്കണം. ഇനി വെള്ളം നിറയ്ക്കാനായിട്ട് നമുക്ക് പൈപ്പ് ഇതിലേക്ക് ഇടാം കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ പേരനെ പിടിച്ച് അടുത്ത ടാങ്കിലേക്ക് ഇടാം കേട്ടോ. ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പെയർ കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ പോളാർ ബ്ലൂ പെയറാണ്. അപ്പോൾ അതെ ആ വരെയും കൂടിയും നമ്മുടെ ഈ ഒരു
ഡ്രമ്മിലേക്ക് ആണ് ഇറക്കി വിടുക കേട്ടോ. അവർക്കും ദേ ബ്രീഡിങ്ങൊക്കെ ഉള്ള മൺചട്ടിങ് ആളൊക്കെ നമ്മൾ വെച്ച് കൊടുത്തുണ്ട്. അതെ, ഒരാളിട്ടു, അടുത്ത ആളെ മുടി, അടുത്ത ആളെയും ഇവിടെ ഇറക്കി വിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വൈറ്റിന് എടുക്കാം കേട്ടോ, വൈറ്റ് പോളാ ബ്ലൂവിന് നമുക്ക് എടുക്കാം. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പേര് കേട്ടോ, വൈറ്റ് പോള ബ്ലൂ. അപ്പോൾ ദേ ഇവരെ നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് ഇറക്കി വിടാൻ പോകണം കേട്ടോ. നമ്മൾ ഇവിടെ ഇറക്കി ഈ ഒരു ടാങ്ക് സെറ്റപ്പ് താഴ്ത്തി ഇറക്കി തന്നെ അവർ ബ്രീഡിങ് ആളൊക്കെ ഒന്നുകൂടിയും സെറ്റപ്പായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ദേ ഒരാൾ ഇറക്കി വിട്ടുണ്ട്. അത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വടം വടേ. അങ്ങനെ അതാ രണ്ടാമത്തെ ആളി നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ നാലാമത്തെ പേര് കേട്ടോ. ഒരാൾ പോള ബ്ലൂ ആണ്, അതുപോലെ തന്നെ ഒരാൾ പോള വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ദേ ഇവരെ കൂടി നമ്മളിതേ ഈ ഒരു ടാങ്കിലേക്ക് ഇറക്കി വിടാൻ പോവാണ് കേട്ടോ. ഒരാൾ പോയിട്ടുണ്ട്. അതെ, രണ്ടാമത്തെ ആളോടെയും പിടിക്കാൻ പോവാണ് വടാ. രണ്ടാമത്തെ ആളും ഇറക്കി വിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മിക്സഡ് ആയിട്ടുള്ള ഗപ്പീസും പ്ലാറ്റീസിനൊക്കെ നമ്മുടെ ടാങ്കിലേക്ക് മാറ്റാം കേട്ടോ. അപ്പം നമ്മൾ അടുത്തിടാൻ പോണത് ഇതേ നമ്മുടെ പ്ലാറ്റീസിനും ഗപ്പീസിനും കേട്ടോ. വേറെ എവിടെയല്ലേ ഇടാൻ പോണത്, നമ്മുടെ ടാങ്കിലേക്ക്. അതായത് മിക്സഡ് ഗപ്പീസിൻ്റെ ടാങ്കിലേക്കാണ് കേട്ടോ. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ, പ്ലാറ്റീസിൻ്റെ കുട്ടികളാണ് കൂടുതലും. കുഞ്ഞു കുഞ്ഞു കുട്ടികളായിരുന്നു. നമുക്ക് കുറേ മിസ്സായി പോകുമെന്ന് തോന്നുന്നുണ്ട്, കാരണം ആ ഒരു നെറ്റിൽ നമുക്ക് മര്യാദയ്ക്ക് പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം ഇവർ ഈ ഒരു ടാങ്കിലേക്ക് ഇടാൻ പോകുന്നത് ഈ ഒരു ഫ്രിഡ്ജ് ബോക്സാണ് കേട്ടോ നമ്മൾ ഇടാൻ പോകുന്നത്. പക്ഷേ ഇവർക്ക് വേണ്ടിയിട്ടേ നമ്മുടെ ഓസ്കാറിനും നമ്മുടെ മോൻസ് വിഷോൾക്കും പണിത ഇതേപോലത്തെ ഒരു വലിയൊരു ടാങ്ക് നമ്മൾ പണിയാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് തൊട്ടടുത്ത് നമ്മുടെ ടാങ്കിന് തൊട്ടടുത്തായിട്ടാണ് പണിയാൻ പ്ലാൻ ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളോ. അപ്പോൾ ഇവരെ നമുക്ക് ഈ ഒരു ടാങ്കിലേക്ക് മാറ്റാം കേട്ടോ. സെപ്പറേറ്റ് പിടിച്ച് കാണിച്ചൊന്നുമില്ല, കുറേ കുട്ടികളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ടങ്ങോട് ശരിക്കാൻ പോകണം കേട്ടോ. കുറേ കുട്ടികളാണ്, അതുപോലെ ദേ പ്ലാറ്റീസ് ഉണ്ട്. അത് നമ്മളൊക്കെ ദേ എല്ലാം കൂടി ദേ ഈ ഒരു ടാങ്കിലേക്കോട് ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതേ നമ്മൾ നമ്മുടെ ഓസ്കാറിനും അതുപോലെ നമ്മുടെ പോളാറിനൊക്കെ കൊടുത്തു തുടങ്ങുന്ന ഫീഡ് ചെയ്യാനായിട്ട് ചെമ്മീൻ കൊടുക്കാറുണ്ട്, ഫ്രഷ് ചെമ്മീൻ. അതിൽ എപ്പോഴും പെട്ടിട്ടതേ ഒരു ചെമ്മീൻ്റെ കുട്ടി കണ്ടില്ലേ ഇതിൽ എടുക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെ ഈ ഒരു ചെമ്മീൻ നമുക്കതെ നമ്മുടെ ഈ ഒരു ടാങ്കിലേക്ക് തന്നെ ആണ്ട് ഇറക്കി വിടാം കേട്ടോ. അപ്പോൾ ജീവിക്കട്ടെ ആൾ. ഓക്കോ പോ. അങ്ങനെതാ അവരൊക്കെ നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പോളാർ കുട്ടികളെയും കൂടി നമ്മുടെ ടാങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ നമുക്ക് അവരോടെയും മാറ്റാം. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ പോളാറിൻ്റെ കുട്ടികളുണ്ടോ. മൂന്ന് വൈറ്റാണ് ഉള്ളത് കുട്ടികളായിട്ട്, പിന്നെ ഒക്കെ പോളാർ ബ്ലൂവിൻ്റെ കുട്ടികളാണ്. ഏകദേശം ഒരു 10-30, ടോട്ടലി ഒരു 10-30 കുട്ടികളുണ്ടാവും കേട്ടോ. അവരെ നമുക്ക് സെറ്റാക്കിയിട്ട് വളർത്തി വലുതാക്കി എടുക്കണം കേട്ടോ. പക്ഷേ നമ്മൾ വളർത്തി വലുതാക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മളൊരു ഗാർഡൻ ഗീവ് അവേ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ എന്തായാലും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ദേ ഇവരെ ഇവിടെ നമ്മുടെ ഈ ഒരു ടാങ്കിലേക്ക് ഇറക്കി വിടാം കേട്ടോ. ദേ ഫുള്ളായിട്ടുണ്ട്, ഇറക്കി വിടാണ്. ഒന്നിനെ പിടിക്കാനോ ഒന്നും നിൽക്കണില്ല, അത് ഇറക്കി വിടാണ് കേട്ടോ. അതാ അവരെ ഫുള്ളായിട്ട് ഇറക്കി വിട്ടുണ്ട്. വെറുതെ ഈ ഒരു പാത്രത്തില്ല കേട്ടോ, ഫുള്ളായിട്ട് ഇറക്കിയിട്ട് ഞാൻ ആ വേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് കൈകൊണ്ട് നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേ ഇന്നത്തെ നമ്മുടെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞേക്കാം കേട്ടോ. നമ്മളെല്ലാ മീനുകളെയും വീണ്ടും നമ്മൾ താഴ്ത്തേക്ക് കൊടുന്ന് സെപ്പറേറ്റ് ചെയ്ത് ബ്രീഡിംഗ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഒരു കുഞ്ഞൻ വീഡിയോ ആണ്, നമ്മുടെ മീനോളൊന്ന് കാണിച്ച് എല്ലാവരും ഒന്ന് സെപ്പറേറ്റ് ചെയ്യണ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ബ്രീഡിംഗ് ഒക്കെ ഒന്ന് നമ്മൾ സെറ്റാക്കി എടുക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ ബൈ ഫ്രം മിസ്സസ് സൂപ്പർമാനോൻ.